വീട് എന്നത് തികച്ചും ഒരു സ്വപ്ന സാഫല്യം ആക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ആ സ്വപ്നം സഫലമാക്കുവാൻ വേണ്ടി വീട് പണിതെടുക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ വീട് പണിത് വച്ചേക്കുന്ന വീടുകൾ വാങ്ങിക്കുന്ന ആളുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ഡീൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് സഹായകരം ആകുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു വളരെ വലിയ കാര്യമുണ്ട്. കാരണം ഇത്രയും ആളുകളുടെയൊക്കെ സ്വപ്നങ്ങൾ സാധിക്കുവാൻ വേണ്ടി നമ്മൾക്ക് ഒരു കൈ താങ്ങാകുവാൻ നമുക്ക് പറ്റുന്നതെന്നും വളരെ വലിയ കാര്യം തന്നെയാണ്. സ്റ്റാർഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും പഠിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പഠിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ല അവരെയൊക്കെ സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒരുപാട് സഹായകരമാകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അത് തികച്ചും ഇനിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം ഇനിയും നല്ല നല്ല ഡീലുകൾ, അത് വീടാകട്ടെ വാഹനമാകട്ടെ എന്ത് നല്ല ഡീലുകളാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ വഴി നിങ്ങളിലേക്ക് ഇനിയും നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഇവിടെ പുതിയൊരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലമാണ്. പൂക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആലുവയിൽ നിന്ന് ഏകദേശം 7.5 കിലോമീറ്ററോളം ദൂരം ഇവിടേക്കുണ്ട്. അതേപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റൽ, ഇവിടെ നിന്ന് ഏകദേശം 4.5 കിലോമീറ്ററോളം രാജഗിരി ഹോസ്പിറ്റൽ, എറണാകുളത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് രാജഗിരി ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് ഏകദേശം 14 കിലോമീറ്റർ ദൂരമുണ്ട്. അതേപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്ക്, അവിടേക്ക് ഏകദേശം 10 കിലോമീറ്ററും ഇവിടെ നിന്നുള്ള ദൂരമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അടുത്തുള്ള ഒരു വീട് നോക്കണം അല്ലെങ്കിൽ ഇത്രയൊക്കെ സറൗണ്ടിങ്സിനുള്ളിൽ ഒരു വീട്, പുതിയ വീട് വേണം എന്ന് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും യൂസാകുന്ന തരത്തിലുള്ള ഒരു വീടാണ് ഈ വീടുകൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 4.5 സെൻറ്റിനകത്ത് 1820 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂമുള്ള ഒരു വീടാണ്. 5 ബെഡ്റൂം എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 എണ്ണം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും 1 എണ്ണം ഒരു സ്റ്റഡി റൂമും കൂടെ ചേർത്തിട്ടാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പണികളുടെ കാര്യം പറഞ്ഞാൽ ഏകദേശം 85% പണികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് മിനുക്ക് പണികൾ കൂടി മാത്രമേ ബാക്കി ഒരു പെൻഡിങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുള്ളൂ. ബാക്കി പണികളെല്ലാം തീർന്നതാണ്. ഇവിടേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് ഈ വീടിൻ്റെ ഒരു കോമ്പൗണ്ട് ഉള്ളിലേക്ക് നമുക്ക് കയറാം. കയറുമ്പോൾ തന്നെ കടപ്പക്കല്ലുകളല്ല, പകരം ഇൻ്റർലോക്ക് ബ്രിക്സാണ് കടപ്പക്കല്ലുകളുടെ ഡിസൈൻ വരുന്നത്. ആ ഒരു ബ്രിക്സൊക്കെ ഇട്ട് ഈ മുറ്റം വെച്ചിരിക്കുന്നു. അപ്പം അതിൻ്റെ ഇട സൈഡുകളിലെല്ലാം നമുക്ക് ഇനി പുല്ലുകൾ, പ്ലാസ്റ്റിക് പുല്ലുകൾ വെച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ പണികളോട് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം തീരും. അതേപോലെ തന്നെ ഇവിടെ കവേർഡായിട്ടുള്ള ഒരു കാർ പോർച്ചിൻ്റെ ഒരു പണി നടക്കുന്നതേ ഉള്ളൂ. ആ ഒരു GI²2 വെച്ചൊരു ഫ്രെയിം ചെയ്ത് വെച്ചേക്കും നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ മുകളിൽ പോളി കാർബണേറ്റ് ഷീറ്റോ മറ്റോ ആയിരിക്കും വരിക. അപ്പോൾ അതുകൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പണികൾ തീരും. ഇനി ഗേറ്റിൻ്റെ പണികൾ വരാനുണ്ട്. അത് ഒരു സ്ലൈഡിങ് ഗേറ്റ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഇനി ഈ ഒരു വീടിൻ്റെ ഡിസൈൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു ബോക്സി ടൈപ്പായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ പെയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ടും വൈറ്റ് കളർ പെയിൻറ് തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ടെക്സ്ചർ വർക്കിൻ്റെ വർക്കുകൾ വരുന്നു, കുറച്ച് ഐവറി കളറിൻ്റെ ഒരു തീമും വരുന്നുണ്ട്. പിന്നെ ധാരാളം LED ലൈറ്റുകളും മറ്റുമൊക്കെ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടും വലിയ ഇന്നോവ പോലുള്ള വാഹനങ്ങളൊക്കെ തീർച്ചയായിട്ടും പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഈ ഒരു കവേർഡ് കാർ പോർച്ചിൽ നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അകത്തേക്ക് കയറാം. അതിനുമുമ്പായിട്ട് ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഇതാ ഇവിടം വരെ ഈ പറഞ്ഞ ഇൻ്റർലോക്ക് കട്ടകളൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം അപ്പുറത്തേക്ക് ചെറിയ മെറ്റൽ പീസുകളും മറ്റുമാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ അതിനു മുമ്പ് വേറൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യമാണ്. വെള്ളം ഇവിടെ കിണർ വെള്ളമുണ്ട്, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി വാട്ടറിൻ്റെ കണക്ഷൻ, അതായത് KW വാട്ടർ കണക്ഷൻ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്താൽ മാത്രം മതി. ഇനി ഉള്ളിലേക്ക് കയറാം. സിറ്റ് ഔട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. 1-2 കസേരകൾ ഇടുവാനുള്ള ഒരു സ്പേസ് സിറ്റ് ഔട്ടിന് കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്, കറുത്ത കളറിലെ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു തൂണ് വരുന്നുണ്ട്. ആ ഒരു തൂണിനും ഒരു ഡാർക്ക് ഗ്രേയും ബ്ലാക്ക് കൂടെ ചേർന്ന ഒരു കളർ ഡിസൈനിൽ ഒരു ടെക്സ്ചർ വർക്ക് ഈ ഒരു തൂണിന് നൽകിയിരിക്കുന്നു. ഇവിടെയെല്ലാം ധാരാളം LED ലൈറ്റുകൾ നൽകിയിട്ടുമുണ്ട് ഡിസൈൻസായിട്ട്. ഇനി ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കതകുകളും ജനാലകളും ഒക്കെ നോക്കാം. മെയിൻ ഡോറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആഞ്ഞിലിയും മഹാഗണിയുമാണ് മെയിനായിട്ട് തടികൾ കൊടുത്തത്, അതായത് കട്ടളകളെല്ലാം ആഞ്ഞിലിയും ഈ ബാക്കി തടികളെല്ലാം വരുന്നത് മഹാഗണിയും വെച്ചിട്ടാണ് ഇവിടുത്തെ പണികൾ കൊടുത്തേക്കുന്നത്. ഇനി ഈ ഒരു ഡോറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡോറിൻ്റെ ഈ ഒരു പോർഷനായിട്ട് ഒരു ഗ്ലാസിൻ്റെ പോർഷൻ വരുന്നുണ്ട്. അത്യാവശ്യം
ഒരു ലുക്ക് തരുന്നുണ്ട്. ഒരു ഒരു ഭീകര വലിയ ഡിസൈൻസ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് കൊടുത്തേക്കുന്ന ഒരു ഡിസൈനാണ്. രണ്ടായിട്ട് തുറക്കാവുന്ന ഡോറുകളാണ്, അതിനകത്ത് ഒരു 60% പോർഷൻ ഇത്തിരി വലുതും ബാക്കി പോർഷൻ ചെറുതുമായിട്ടുള്ള രീതിയിലാണ് ഡോറുകൾ കൊടുത്തേക്കുന്നത്. ഈ ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. ഒരു ചെറിയ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്, പക്ഷേ എന്നിരുന്നെങ്കിലും ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ നൽകിയിരിക്കുന്ന ഒരു കുഞ്ഞ് ഗസ്റ്റ് ലിവിങ് ഏരിയ. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ആ ഒരു 2 പാളികളുടെ ജനാല, ആ ഒരു ജനാല ഇവിടെ നമുക്ക് കാണാം. അപ്പം ഈ ഒരു ഭിത്തിയിലായിട്ട് ഇവിടെയായിട്ട് കുറച്ച് ഷേപ്പുകളും ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കുവാൻ വേണ്ടിയിട്ട് എവിടെയും നമുക്ക് ചെയ്തേക്കുന്നതാണ്. ഇനി ഇവിടെയായിട്ടൊരു സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ സീലിംഗ് വർക്കിനകത്ത് വാം കളർ ടോണിലുള്ള LED ലൈറ്റ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അവിടെയായിട്ടാണ് ആ ഒരു സീലിംഗ് വർക്ക് വരുന്നത്. ഇനി ഇവിടെയായിട്ടൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിനിടയിലെല്ലാം ഗ്ലാസ് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്ത് അതിനകത്തും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിക്കുവാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ TV യൂണിറ്റ് ഏരിയ നൽകിയിട്ടില്ല. ഇവിടുന്ന് ഡൈനിങ് ഏരിയയിലേക്ക് നമുക്ക് മാറാം. ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഈ ഒരു പോർഷൻ ഇവിടെയും പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് കാണാം. അതിൻ്റെ മുകളിൽ PVC ബോർഡിൽ CNC കട്ടിങ് വരുന്ന ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്ത് അതിനകത്ത് നീല നിറത്തിലുള്ള LED ലൈറ്റും മറ്റുമൊക്കെ അവിടെ ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഇനി ഒപ്പം തന്നെ ഈ വരുന്ന ഈ ഒരു പോർഷൻ്റെ ഇതിൻ്റെ ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ടും ചെറിയ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും മറ്റുമൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് ഇത് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ അത്യാവശ്യം വലുപ്പമുള്ള സ്പേസ് തന്നെയാണ് ഡൈനിങ് ഏരിയയ്ക്ക് കൊടുത്തേക്കുന്നത്. ഒരു 6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം വലിയ ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വശത്തൂടെ സ്റ്റെയർ കടന്നു പോകുന്നു. ഇങ്ങനെ അറ്റത്തായിട്ട് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡൈനിങ് ഏരിയയിലാണ് TV യൂണിറ്റ് ഏരിയയ്ക്കുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭിത്തിയിലായിട്ടാണ് ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് ഏരിയ വരുന്നത്. അത് നല്ല രീതിയിൽ ചെറിയ ചെറിയ ഷേപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് ഇൻഡോർ പ്ലാന്റ്സോ അല്ലെങ്കിൽ മിനിയേച്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ട്രോഫികളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ വൃത്തിയാക്കി എടുക്കാം. ഇവിടെയായിട്ട് നമുക്ക് TV വെക്കാം. TV അനുബന്ധ ഉപകരണങ്ങൾ വെക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് താഴത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് വെച്ചേക്കും നമുക്ക് കാണാം. ഒപ്പം തന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇത്തിരി രസമുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വന്ന് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് അവിടെയും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. വാഷ് ഏരിയയുടെ കാര്യം പറഞ്ഞാൽ ഈ ഒരു വാഷ് ഏരിയയും നമ്മുടെ ഈ പറഞ്ഞ PVC ബോർഡ് വെച്ചിട്ട് CNC കട്ടിങ് വെച്ച് അവിടെയും ഒരു ഡിസൈനൊക്കെ തീർത്ത് അതും വെച്ചിരിക്കുന്നു. ഇവിടെയും ഒരു LED ലൈറ്റൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് വാഷ് ബേസൺ, അപ്പം അത് ജാഗോറിൻ്റെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും നല്ല സൗകര്യമുള്ളത് തന്നെ. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ സൂര്യ വെളിച്ചം ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇനി സ്റ്റെയർ കടന്നു പോകുന്നതിന് അടിവശത്താണ്. അപ്പോൾ സ്റ്റെയർ കടന്നു പോകുന്നതിന് അടിവശത്തായിട്ട് സ്റ്റോറേജ് സ്പേസ്. ഈ ഒരു സ്റ്റോറേജിനകത്ത് നമുക്ക് ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാം. അതിനുള്ള ഇൻവെർട്ടറിനുള്ള സൗകര്യം ഇതിനടിയിൽ നൽകിയിരിക്കുന്നു. ഇവിടുത്തെ പണി സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പണികൾ ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് കുറച്ചുകൂടെയൊക്കെ കഴിയാനുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് കയറാം. അടുക്കളയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുക്കളയിലെ കാര്യം. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടുത്തെ സീലിംഗ് വർക്കിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ആ ഒരു സീലിംഗ് വർക്കിനകത്ത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ആ ഒരു നീല നിറം വരുന്നത്. ആ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് ബാക്കി എല്ലായിടത്തും ആ ഒരു വാം കളർ ടോണുള്ള ആ ഒരു ലൈറ്റുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സീലിംഗ് വർക്ക് തന്നെയാണ് അവിടെയും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. നേരെ കയറി വരുന്നത് അടുക്കളയിലേക്കുള്ള ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഈ ഡോറിൽ ഇവിടെ ഗ്ലാസ് ഇടേണ്ടതുണ്ട്. ഗ്ലാസിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അതും ഈ പറഞ്ഞ പോലെ തന്നെ മഹാഗണി മറ്റ് തരികളാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അടുക്കളയിലേക്ക് വരുമ്പോൾ ഫ്ലോറിങ് മാറിയിരിക്കുന്നു. വുഡൻ ഫ്ലോറിങ് തോന്നുന്ന തരത്തിലുള്ള വലിയ ടൈലുകൾ അടുക്കളയ്ക്ക് നൽകിയിരിക്കുന്നു. അടുക്കളയുടെ സ്പേസിൻ്റെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം 2 പേർക്കൊക്കെ നിന്ന് പെരുമാറുവാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ സ്പേസ് അടുക്കളയ്ക്ക് കിട്ടുന്നുണ്ട്. ടോപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനൈറ്റാണ് ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് ടോപ്പ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ വെളിച്ചത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത്യാവശ്യം കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. അത് വൈറ്റും എനിക്ക് തോന്നുന്നു വയലറ്റിൻ്റെ ഇത്തിരി ഡാർക്ക് കളറാണെന്ന് തോന്നുന്നത്. കളറിൻ്റെ പ്രശ്നം ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇഷ്ടാനുസരണം നൽകിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കണം ഇലക്ട്രിക് ചിമ്മിനിയുടെ സ്ഥാനം വരുന്നത്. അതിന് മുകളിലായിട്ട് അതിൻ്റെ എക്സോസ്റ്റിനും മറ്റുമൊക്കെ സൗകര്യം നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിന് മുകളിലായിട്ട് ഇവിടെയും ടൈലുകളൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. ആവശ്യാനുസരണം സ്വിച്ച് പോയിന്റുകളും മറ്റുമൊക്കെ എല്ലായിടത്തും നൽകിയിരിക്കുന്നു.
മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളും നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത്. അടിവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെയും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ഇതാ ട്രെയും മറ്റുമൊക്കെ ഇതാ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യവും ബാക്കി സൗകര്യങ്ങളുടെ കാര്യവുമൊക്കെ ആവശ്യാനുസരണം എല്ലായിടത്തും നൽകിയിരിക്കുന്നു. ഇനി അടുത്തത് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസാണ്. എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ടാണ് എന്ന് തോന്നുന്നു. കാരണം സ്വിച്ച് പോയിന്റ് ബാക്കി എങ്ങും നൽകിയിരിക്കുന്നില്ല, ഇവിടെയായിട്ടാണ് ഒരു സ്വിച്ച് പോയിന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഇവിടെ വെക്കുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. കാരണം അധികം അടുക്കളയുടെ സ്പേസിനെ എന്താ പറയുക മുറിച്ച് കിടക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം അത് തന്നെയായിരിക്കും. ഇനി അടുക്കളയിൽ നിന്ന് നമുക്ക് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങാം. ഇതുവഴിയാണ് നമുക്ക് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങേണ്ടത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ചെറിയ മെറ്റീരിയലുകൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തും ഇട്ടിരിക്കുന്നത്. ഇനി ഇവിടെയായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. കിണറിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല ആഴമുള്ള കിണറാണ്, അതേപോലെ തന്നെ നല്ല വെള്ളവുമാണ്. ഇവിടെ നോക്കുമ്പോൾ വെള്ളം നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ തെളിഞ്ഞ വെള്ളം തന്നെയാണ് കിട്ടുന്നത്. തെളിഞ്ഞ വെള്ളം തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് ഇഷ്ടം തന്നെയാണ്. കിണറിൽ നോക്കുമ്പോൾ തെളിഞ്ഞ വെള്ളം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അടിത്തട്ടൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നീല നിറം, അതെന്തുകൊണ്ടാണ് നീല നിറം കാണുന്നത്? പണ്ട് സയൻസിൽ നമ്മൾ 8-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ പഠിച്ചിട്ടുണ്ട് വെള്ളത്തിന്. ഓർക്കുന്നുണ്ടോ? ഞാനും സത്യം പറഞ്ഞാൽ ഓർക്കുന്നില്ല. ഓർക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ഒന്ന് പറയണം. വെള്ളം ഇങ്ങനെ കടലിന് നീല നിറം വരുന്നത്, ഒരുപാട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്, അതായത് നല്ല ശുദ്ധമായ വെള്ളത്തിന് നീല നിറം വരുന്നത്. പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെ പച്ച നിറത്തിലേക്കുള്ള വെള്ളം കണ്ടോ, പക്ഷേ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. അതൊക്കെ എന്താണ് അതിൻ്റെ പ്രതിഭാസം എന്ന് എനിക്കറിയില്ല. സയൻസ് കൃത്യമായിട്ട് അറിയുന്ന ആളാണെങ്കിൽ എനിക്ക് അത്രയും സയൻസ് ഗ്രാഹ്യമായി അറിയില്ല. ഗ്രാഹ്യമായി അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണേ. അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ, അവർക്കും കൂടെ ഉപകാരപ്രദമാകും. ഇനി നമുക്ക് വീടിൻ്റെ കാര്യത്തിലേക്ക് വരാം. മൊത്തം 5 ബെഡ്റൂമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 2 എണ്ണം താഴത്തെ നിലയിലാണ്, ബാക്കിയൊക്കെ മുകളിലത്തെ നിലയിലും. ഇവിടെ ഈ ടി വി യൂണിറ്റ് ഏരിയയുടെ 2 വശങ്ങളിലായിട്ട് 2 ഡോറുകളാണ്. അപ്പോൾ ഈ 2 ഡോറുകളും 2 ബെഡ്റൂമുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആദ്യം നമുക്ക് ഇടത്ത സൈഡിലുള്ള ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു 3 വളയുള്ള ജനാല കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെയായിട്ടാണ് ബെഡ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ബെഡ് സ്പേസ് ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ 2 വശങ്ങളിലും ഒറ്റപ്പാളികളുടെ 2 ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടുന്ന് ഈ ഒരു സീലിംഗ് വർക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതൊരു നീല നിറം അതിനകത്ത് കൊടുത്തിരിക്കുന്നു. ബാക്കി എല്ലാവർക്കും വാം കളർ ടോൺ തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിന് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബിനെ ഒരുക്കിയിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ കാര്യം പറഞ്ഞാൽ വലിയ 2 ഡോറുകളുള്ള വാർഡ്രോബ്സാണ്. അത്യാവശ്യം നമുക്ക് തുണികളൊക്കെ അടുക്കി അടുക്കിയൊക്കെ വെക്കാനുള്ള സ്ഥലം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഷർട്ടൊക്കെ ഹാങ് ചെയ്യാനുള്ള സ്ഥലം ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി അതിനോട് ചേർന്നുകൊണ്ട് ഇവിടെയായിട്ട് ഒരു ചെറിയ ഡോറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മിററും വരുന്നുണ്ട്. മിററിൻ്റെ സ്ഥാനം അതിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ചെറിയ ചെറിയ സ്ഥാനം, സ്പ്രേയോ നമ്മുടെ ചെറിയ ചെറിയ കുപ്പികളോ അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങളോ ഒക്കെ ഇതിനകത്ത് വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. മുകളിലായിട്ട് അവിടെയും സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം കിട്ടുന്ന തരത്തിലാണ് ഈ ബെഡ്റൂമിൻ്റെയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത ബാത്റൂം, ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. അധികം ചിത്രങ്ങളൊന്നും നൽകാതെ വളരെ പ്ലെയിനായിട്ടേക്കാണ്. ബാത്റൂമിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്ഥല സൗകര്യമുള്ള ബാത്റൂമാണ് കേട്ടോ. എനിക്ക് ബാത്റൂം ഇഷ്ടപ്പെടാനുള്ളൊരു കാര്യമുണ്ട്, നല്ല സ്ഥല സൗകര്യം ഈ ഒരു ബാത്റൂമിന് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരുന്നത്. സെറയുടെ സാധാരണഗതിയിൽ ഈ ഒരു ലാസ്റ്റ് പോർഷനിൽ ക്ലോസറ്റ് ഏരിയ വരുമ്പോൾ സെൻറ്ററിലാണ് വെക്കാറ്, 2 സൈഡിലും സ്പേസ് കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഇത്രയും സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നു. മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് ബാത്ത് ഏരിയ വരുന്നു. അത്യാവശ്യം നല്ലൊരു റെയിൻ ഷവർ തന്നെയാണ് ബാത്ത് ഏരിയയ്ക്ക് കൊടുത്തേക്കുന്നത്. ഈ ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നു. സെറയുടെയാണ് വാഷ് ബേസൺ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ കളർ കോംബോ നോക്കിക്കേ. ഈ കല്ലുകളുടെയും മറ്റുമൊക്കെ ചെത്തിയെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിസൈനാണ് ആ ഒരു ടൈലുകൾക്ക് വരുന്നത്. ഒപ്പം തന്നെ നീല നിറത്തിലുള്ള ടൈലുകളും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് 2-ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ എതിർവശത്തായിട്ടാണ് ഇവിടെയായിട്ടാണ് 2-ാമത്തെ ബെഡ്റൂം വരുന്നത്. 2-ാമത്തെ ബെഡ്റൂമും ഏകദേശം അതേ വലുപ്പം തന്നെ, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയായിട്ട് ആ ബെഡ് സ്പേസിൻ്റെ അവിടെ ഒറ്റ 2 ജനാലകൾ കൊടുക്കാതെ 2 ഭിത്തികളിലുമായിട്ട് 3 പാളികളുടെ വീതം ജനാലകൾ കൊടുത്തിരിക്കുകയാണ്. അതാണ് അവിടെ നിന്ന് കണ്ടൊരു വ്യത്യാസം. ഇവിടെയും സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ സീലിംഗ് വർക്കിൽ ആ ഒരു നീല നിറത്തെ ഒഴിവാക്കിയിട്ട് ആ ഒരു വാം കളർ ടോൺ മാത്രമാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിലെ വാർഡ്രോബ് അതേപോലെ തന്നെ ഇവിടെയും നൽകിയിരിക്കുകയാണ്. ഒരു വ്യത്യാസവുമില്ല.
അതേ വലിപ്പം, അതേ സ്റ്റോറേജ് സ്പേസ്, മറ്റു കാര്യങ്ങളെല്ലാം. അപ്പം ഇതിൻ്റെ മുകളിലും സ്റ്റോറേജ് സ്പേസൊക്കെ വരുന്നുണ്ട്. ഒരു വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കാര്യമാണ്. എപ്പോഴും നമ്മൾ എന്ത് വലിയ സാധനങ്ങൾ, ഇച്ചിരി അധികം വലിയ കബോർഡ് പെട്ടികളോ എന്തെങ്കിലും ഉണ്ടോ, നേരെ അലമാരയുടെ മുകളിൽ അല്ലെ വാർഡ്രോബിൻ്റെ മുകളിൽ കൊണ്ട് തട്ടുന്ന സ്വഭാവം. നിങ്ങൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടോ? എനിക്കുണ്ട്. ഞാനിരിക്കുന്ന വലിയ പെട്ടികളൊക്കെ എടുത്ത് അലമാരയുടെ മുകളിലാണ് കിട്ടുന്നത്. അത്രയും സ്പേസ് ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ വെക്കാനൊരു സ്പേസ് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി ഇവിടെയായിട്ട് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കയറിയ ബാത്റൂമിൻ്റെ അതേപോലെ തന്നെ ഇവിടെയും ലാസ്റ്റ് പോർഷനിലാണ് ക്ലോസറ്റ് ഏരിയ. പക്ഷേ ക്ലോസറ്റ് ഏരിയ കഴിഞ്ഞിട്ട് ഇവിടെ ഇച്ചിരി സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സെറയുടെയാണ് ഈ ഒരു ക്ലോസറ്റ് സെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, എക്സോസ്റ്റ് ഫാൻ നൽകിയിരിക്കുന്നു, ഹീറ്ററിനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെൻട്രലായിട്ട് ബാത്ത് ഏരിയ വരുന്നുണ്ട്. ബാത്ത് ഏരിയയിൽ ഈ ഒരു പോർഷനാണ് ഡിസൈൻ വരുന്നുണ്ട്. ഐവറിയും ഡാർക്ക് ഗ്രീൻ കൂടെ വരുന്നുള്ള ഒരു കളർ കോംബോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു, അതും സെറയുടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ വയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ പോളിക്യാബിൻ്റെ വയറുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇലക്ട്രിക് വർക്കുകൾക്കും മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പോളി ക്യാബിൻ്റെയാണ് വയറിങ്ങൊക്കെ. ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് പോവാം. സ്റ്റെയർ വരുമ്പോൾ സ്റ്റെയറിൻ്റെ കാര്യം സാധാരണഗതിയിൽ നിന്ന് കാണുന്ന പോലെ ഗ്രാനൈറ്റിന് പകരം സ്റ്റെയറിന് ഉപയോഗിക്കുന്ന ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈലിന് ഈ ഒരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. നമ്മൾ കയറി പോകുമ്പോൾ ആ ഒരു പടികൾക്ക് ഗ്രിപ്പ് ഉണ്ടായിരുന്നുണ്ട്, തന്നെ പെട്ടെന്ന് തെന്നി മാറില്ല അല്ലെ സ്ലിപ്പറി ആകത്തില്ല എന്നുള്ളത് വളരെ ഉപകാരപ്രദമായ കാര്യം തന്നെയാണ്. ഇനി കൈവരികളുടെ കാര്യം പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഇവിടെ കൈവരികൾക്ക് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി ഏകദേശം പകുതിയോളം എത്തി നിൽക്കുമ്പോൾ ഇവിടെയായിട്ട് പർഗോളകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ല രീതിയിൽ സൂര്യ വെളിച്ചത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഒപ്പം തന്നെ ഇതിനകത്ത് എല്ലാം LED ലൈറ്റുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആ ഒരു പ്രഭ നമുക്ക് മനസ്സിലാവും. ഒപ്പം തന്നെ മഴവെള്ളമൊന്നും ഉള്ളിലേക്ക് വരാതിരിക്കാൻ ഇവിടെ ഗ്ലാസ് കൊണ്ട് മറച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മഴവെള്ളമൊന്നും ഉള്ളിലേക്ക് വരുത്തതുമില്ല. ഇനി നമ്മൾ അവിടെ നോക്കിയാൽ ഇവിടെ സീലിംഗ് വർക്ക് നമുക്ക് കാണാൻ പറ്റും. ഈ കയറി വരുന്ന ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ ഫാമിലി ലിവിങ് ഏരിയ ഫുള്ളായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീലിങ്ങിനകത്ത് ഈ ഒരു ഭാഗത്ത് മാത്രം നീല നിറം ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ മറ്റ് നിറങ്ങളൊന്നുമില്ല, ആ ഒരു വാം കളർ ടോൺ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. അതായത് താഴത്ത് നമ്മൾ TV യൂണിറ്റ് വെച്ചേക്കുന്നില്ലേ, അതിന് നേരെ മുകളിലായിട്ടാണ് ഇവിടെയും TV യൂണിറ്റ് വെക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു കോർണർ സെറ്റ് ഇടാൻ പറ്റും. ഈ ഒരു ഭാഗത്തൊരു കോർണർ സെറ്റിംഗ് ഇട്ട് ചെറിയൊരു സെറ്റിംഗ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിക്ലൈൻ ആയിട്ടുള്ള ഒരു സെറ്റിയൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് TV കാണുവാനായിട്ട് ഈ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെയും താഴത്ത് നമ്മൾ കണ്ട പോലെ തന്നെ സെയിം ബെഡ്റൂമുകളെ നമുക്ക് ഇവിടെയും കാണാം. അതേ രീതിയിൽ തന്നെയാണ് മുകളിലും ബെഡ്റൂമുകളെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് വാളികളുടെ ഈ ഒരു ഭാഗത്ത് മൂന്ന് വാളികളുടെ ജനാലകളും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇനി ഇവിടെയായിട്ട് സീലിംഗ് വർക്ക് നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം. വാം കളർ ടോൺ തന്നെയാണ് അവിടെയും സീലിംഗ് വർക്കിന് വരുന്ന ലൈറ്റുകളുടെ നിറമായിട്ട് വരുന്നത്. ഇനി അതേ വാർഡ്രോബുകളെ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല, സെയിം ആ വലിയ രണ്ട് ഡോറുകളുള്ള വാർഡ്രോബ്. അപ്പം ഈ സൈഡിലെ ഈ ഒരു ഡോറിനകത്ത് നിറവും വരുന്നുണ്ട്, മുകളിലും താഴത്തും സ്റ്റോറേജ് സ്പേസുകൾ വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥലം. ബെഡ്റൂമിൽ നിന്ന് ഒരരയടി ഉയർത്തിയാണ് ബാത്റൂമിലേക്കുള്ള ഡോർ കൊടുത്തേക്കുന്നത്. എല്ലായിടത്തും വേറെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം സ്പേസാണ് കേട്ടോ. ബാത്റൂമിന് നല്ല സ്പേസാണ്. ഈ കണ്ട നമ്മൾ മൂന്നാമത്തെ ബാത്റൂമാണ് കാണുന്നത്. മൂന്ന് ബാത്റൂമിന് നല്ല സ്പേസ് ഉണ്ട്. ഈ ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ. അതും സെറഡാണ്, സെയിം ഡിസൈൻസ് തന്നെയാണ്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷനിലോ എക്സോസ്റ്റ് ഫാൻ നൽകിയിരിക്കുന്നു, ഹീറ്ററിനുള്ള സംവിധാനം കൊടുത്തിരിക്കുന്നു. ഈ സെൻട്രലായിട്ട് ബാത്ത് ഏരിയയും ഇങ്ങേയറ്റത്തെ വാഷ് ബേസൺ ഏരിയയും കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ ആദ്യം കണ്ട ബാത്റൂമിൻ്റെ അതേ കളർ കോംബോയാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു ബ്ലൂവും ആ ഒരു കളർ തീമൊക്കെ ഫുള്ളായിട്ട് കളർ കൊണ്ട് പറയാൻ ഇപ്പോഴും എത്തിയിട്ടില്ല. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂം. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്ഥാനത്ത് മുകളിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഡിസൈനിലൊരു ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭിത്തിയിൽ നിന്നാണ് ബെഡ് സ്പേസ് ആരംഭിക്കുന്നത്. അതിന് രണ്ട് വശങ്ങളായിട്ട് ഒറ്റപ്പാളികളുടെ ജനാല കാണാം. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ സീലിംഗ് വർക്ക് ഇതേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആകുമായിരുന്നു. പക്ഷേ ഇതിവിടെ നിന്ന് സ്റ്റാർട്ട് ആകുന്നില്ല, ഇവിടെയായിട്ട് മാത്രം ഒതുക്കിയിരിക്കുകയാണ് സീലിംഗ് വർക്കിനെ. ഈ ഒരു ഭിത്തിയിൽ ഇവിടെയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് പാളികളുടെ ജനാല ഈ ഒരു ഭിത്തിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ജനാലകളെല്ലാം എല്ലാ റൂമുകൾക്കും കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ എയർ വെന്റിലേഷൻ ഉണ്ടാകുന്ന തരത്തിൽ തന്നെയാണ് അതിലേയും നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബിൻ്റെ സ്ഥാനം. വാർഡ്രോബ് എല്ലായിടത്തും ഒരേപോലെ തന്നെ, വീണ്ടും വീണ്ടും ഞാൻ തുറന്ന് കാണിക്കേണ്ടതില്ല. എല്ലാ വാർഡ്രോബുകളും ഒരേ തരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരേ രീതിയിൽ തന്നെയാണ് ഡിസൈനും മിറേഴ്സും എല്ലാം സെയിം തന്നെയാണ്, സെയിം ഡിറ്റോ.
ഇനി ഇവിടെ ആയിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ഈ ബാത്റൂമും അരയടിയോളം ഉയർത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇതാ ഇതും സെയിം തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കളർ തീമേ എനിക്ക് തോന്നുള്ളൂ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന്. ആ ഈ നാല് ബാത്റൂമുകൾക്കും കൂടി ഇവിടെയും ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു. നേരെ മുകളിലായിട്ട് എയർ വെന്റേഷൻ വിൻഡോ എക്സോസ്റ്റ് ഫാൻ നൽകിയിരിക്കുന്നു. ഇവിടെ ആയിട്ട് ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇനി ഏറ്റവും വാഷ് ബേസൺ ഏരിയയും കൊടുത്തിരിക്കുന്നു. നല്ല സ്ഥല സൗകര്യമുള്ള ബാത്റൂം. അപ്പം ബാത്റൂമും ബെഡ്റൂമുകളും ഒക്കെ നല്ല സൗകര്യമുള്ളത് തന്നെ. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ റൂമാണ്. അഞ്ചാമത്തെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി റൂമായിട്ട് എടുക്കാവുന്ന ഒരു ചെറിയ റൂമാണ്. ഇതാണ് ആ റൂം. ഇതൊരു കുഞ്ഞ് റൂമാണ്. അപ്പോൾ ഇത് സ്റ്റഡി റൂമാണെന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബുക്കുകളോ പുസ്തകങ്ങളോ ഒക്കെ വെക്കുവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ വെക്കുവാനായിട്ട് ഈ ഒരു ഷെൽഫ് യൂസ് ചെയ്യും. ഇനി അത് കുട്ടികളല്ല, എന്താ പറയുക, ഓഫീസായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഓഫീസായിട്ട് എടുക്കുകയും ചെയ്യാം. ഈ ഒരു ഭിത്തിയിൽ രണ്ട് ഭിത്തികളിലും ജനാലകൾ ആവശ്യാനുസരണം നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങുന്നത്. അതേപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. ആ ഒരു സീലിംഗ് ലൈറ്റിലും വാം കളറോടുള്ള എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു ബാൽക്കണിയെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള തന്നെ. താഴത്തെ തൂണിൽ നിന്ന്, അതായത് അല്ലെ താഴത്തെ നമ്മൾ കണ്ട തൂണില്ലേ, ആ ഒരു തൂണിൻ്റെ തുടർച്ച മുകളിലേക്ക് വന്നിരിക്കുന്നു. ആ ഒരു തൂണിന് അതേ രീതിയിലുള്ള ടെക്സ്ചർ വർക്ക് തന്നെ ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇനി കൈവരികളുടെ കാര്യം പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ടൂൾ ഉപയോഗിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ടഫൻ ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൽ ഷേപ്പിലാണ് ഈ ഒരു ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വലിയൊരു ഭീകര സ്പേസ് അല്ല ബാൽക്കണിക്ക്. ആവശ്യത്തിനുള്ള സ്ഥല സൗകര്യം കൊടുത്തുകൊണ്ട് അതിനെ ആ ഒരു രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കിയിരിക്കുന്നതാണ് ഈ ഒരു ബാൽക്കണി ഏരിയ. ഇവിടെ എന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ചുറ്റുപാടും നമുക്കൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ് അടുത്തടുത്താണോ വീടുകൾ, വളരെ തൊട്ടടുത്താണോ പക്ഷേ ആ വീടുകൾ എന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം അടുത്തടുത്തൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ ഒരുപാട് തിങ്ങി ഞെരിങ്ങിയൊന്നുമല്ല വീടുകളിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വീടുകളൊക്കെ ഇതിന് തൊട്ട് പരിസരത്ത് തന്നെയുണ്ട്. അപ്പോൾ നല്ല ആള് താമസമൊക്കെ ഉള്ള അല്ലെ ആളുകളൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് യൂട്ടിലിറ്റി സ്പേസാണ്. എപ്പോഴും ഒരു വീടിന് നമ്മൾ വേണ്ട ഒരു കാര്യം തുണി കഴുകി ഉണക്കുവാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടി ഒരു സ്പേസാണ്. വീട് വരുന്ന സമയത്തും പണ്ട് വീട്ടിലോട്ട് വരുന്ന സമയത്ത്, പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടിലോട്ട് വരുന്ന സമയത്ത് മുറ്റത്തേക്ക് ഒരു കാറിലോ ബൈക്കിലോ ആണെങ്കിൽ വരുന്നെങ്കിൽ പെട്ടെന്നൊന്ന് ഒരുപാട് അങ്ങ് മുമ്പിലേക്ക് എത്താൻ പറ്റില്ല. കാരണം വീട്ടിൽ അമ്മയാണെങ്കിൽ എല്ലായിടത്തും അഴ വിരിച്ച് കെട്ടുന്ന പരിപാടിയായിരിക്കും. എവിടെ ഒരു കമ്പ് കണ്ടാലും അവിടെ മിക്ക ഒരു അഴ എടുത്ത് ഇപ്പുറത്ത് കെട്ടുക. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ തല ഇങ്ങനെ തട്ടുമ്പോഴായിരിക്കും അയ്യോ ഇവിടെ ഒരു അഴയുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും, ഉണ്ട്, ഉറപ്പാണ് ഉണ്ട്, എല്ലാ വീട്ടിലും ഉണ്ടാവും ആ ഒരു കാര്യം. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇവിടെയും വെള്ളം വീണാൽ തെറ്റാത്ത തരത്തിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഒറ്റ നോട്ടിൽ വുഡൻ ഫ്ലോറിംഗ് ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളമൊന്നും അധികം വീടില്ല. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ പറ്റും. അതിനുള്ള സംവിധാനം ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് മുകളിലേക്ക് കയറണമെങ്കിൽ ഇവിടെ പടികൾ നൽകിയിരിക്കുന്നു. ഇതുവഴി നമുക്ക് സ്റ്റെയർ കൊടുത്ത് ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചായിരിക്കുന്നത് കേട്ടോ. ഇതുവഴി കൊടുത്ത് നേരെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ മുകളിലേക്ക് കയറി പോകും, അവിടെ ഷീറ്റ് കിടക്കുകയല്ലേന്ന്. ആ ഷീറ്റ് സ്ലൈഡ് ചെയ്ത് പുറകോട്ട് തുറക്കാവുന്ന തരത്തിൽ തന്നെയാണ്. അത്യാവശ്യം വെയിലായതുകൊണ്ടും മുകളിലേക്ക് കയറി വേറെ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ മുകളിലേക്ക് കയറുന്നില്ല. ഓൾറെഡി പരിസരം ഞാൻ ആ ഒരു ബാൽക്കണിയിൽ നിന്നപ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നു. ഇനി അടുത്തത് അറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ പ്രൈസാണ്. നമ്മൾ ഏകദേശം ഈ വീട് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രൈസിലേക്കാണ് നമുക്ക് വരേണ്ടത്. തീർച്ചയായിട്ടും വളരെ അട്രാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ആകർഷണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രൈസ് തന്നെയാണ് ഈ ഒരു വീടിന് കൊടുത്തേക്കുന്നത്. ആദ്യം കേട്ടപ്പോൾ ഞാനും ഒന്ന് നെറ്റി ഒന്ന് ചുളിച്ചിരുന്നു. കാരണം ഒരു റീസണബിൾ പ്രൈസ് തന്നെയാണ് ഈ ഒരു വീടിനും കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ സ്റ്റാർട്ടഡിലെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അതേപോലെ ഞാൻ ഈ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ ഈ പറയുന്ന ഫ്ലോയിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടെ എടുത്തു പറയാം, നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യാൻ ഇച്ചിരി പിശക് കാണിക്കുന്നുണ്ട്. ആ ഒരു പിശക് ഇത്തിരി മാറ്റി വെക്കണം. ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് ഷെയറും ചെയ്ത് വാട്സപ്പിൽ അയക്കുക. ഇതേപോലെ ഫ്രണ്ട്സിനോ മറ്റാർക്കൊക്കെ വല്ല ഷെയർ ചെയ്ത് ആർക്കെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെട്ടാലോ, എറണാകുളത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഇവിടെ ഒരു വീട് നോക്കുന്ന ആർക്കെങ്കിലും ആയിരിക്കും ചിലപ്പോൾ അത് ഉപകാരപ്പെടുക. തീർച്ചയായിട്ടും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വിലയിലേക്ക് വരാം. ഈ ഒരു വീടിന് 4.5 സെൻറ്റുള്ള 1820 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂമുള്ള വീട്, അതിനകത്ത് ഒരെണ്ണം സ്റ്റഡി റൂമാണ്. ഈ വീടിന് അവർ ചോദിക്കുന്നത് വെറും 65 ലക്ഷം രൂപയാണ്. 65 ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രൈസ് അതും നെഗോഷ്യബിൾ പ്രൈസാണ്.
സ്റ്റാർഡിൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും വാങ്ങിക്കാം. ഒരുപാട് ഭീകരമായ പ്രോഫിറ്റ് ഒന്നും എടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്യാവശ്യം റീസണബിൾ, നമ്മൾ ഒരുപാട് വീടുകൾ ഇങ്ങനെ കാണുന്നതുകൊണ്ട് എനിക്ക് തോന്നിയാണ് റീസണബിൾ പ്രൈസ് ആണ് എന്നുള്ള കാര്യം. ബാക്കി നിങ്ങളാണ് തീരുമാനിക്കുന്നത്. വന്ന് കണ്ട്, ലൊക്കേഷൻ കണ്ട് തീരുമാനിച്ച്, വീട് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇത് നല്ല പ്രൈസാണോ മോശം പ്രൈസാണോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് വരിക, വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് വീട് കണ്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി എല്ലാം കണ്ട് ബോധ്യമായതിന് ശേഷം മാത്രം ആ ഒരു ഡിസിഷനിലേക്ക് എത്തുക. ഇനി നിങ്ങളുടെ പക്കലും ഇതേപോലെ നല്ല വീടുകളോ അല്ലെങ്കിൽ നല്ല നല്ല ഡീലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ചാനൽ വഴി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. നല്ല നല്ല ഡീലുകൾ എല്ലാവർക്കും അല്ലെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകളുടെ വീഡിയോവുമായിട്ട്, തീർച്ചയായും നല്ല നല്ല അറിവുകളുടെ വീഡിയോവുമായിട്ടൊക്കെ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.